ഭഗവത്ഗീത അഞ്ചാം അധ്യായം കർമ്മസന്യാസ യോഗം അർജുനൻ പറഞ്ഞു അല്ലയോ ഭഗവാനെ അങ്ങ് കർമ്മത്തെ വിടുവാനും അവിടെ തന്നെ കർമ്മങ്ങളെ ചെയ്യുവാനും ഉപദേശിക്കുന്നു ഈ രണ്ടിൽ ശ്രേയസ്കരമായത് ഏതാണെന്ന് നിശ്ചയിച്ച് എനിക്ക് പറഞ്ഞു തന്നാലും ഭഗവാൻ അരുളിച്ചത് കർമ്മസന്യാസവും കർമ്മ കർമാനുഷ്ഠാനവും രണ്ടും മോഷത്തിന് സാധനങ്ങളാണ് എന്നാൽ രണ്ടിലും വച്ച് കർമ്മസന്യാസത്തെക്കാൾ കർമ്മയോഗമാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് അല്ലയോ അർജുന കർമ്മമനുഷ്ഠിക്കുമ്പോഴും ദ്വേഷമോ രാഗമോ ഇല്ലാതിരിക്കുന്നവൻ നിത്യസന്യാസി തന്നെയാണ് എന്നറിയണം രാഗദ്വേഷാദികളെ വിട്ട് കർമ്മം ചെയ്യുന്ന അവൻ അനായാസീന സംസാരമാകുന്ന ബന്ധനത്തിൽ നിന്ന് മുക്തനാകുന്നു കർമ്മസന്യാസവും കർമ്മയോഗവും വേറെയാണെന്ന് അജ്ഞാനികൾ പറയുന്നു ജ്ഞാനികൾ പറയുന്നില്ല എന്തെങ്കിലും ഒന്നിനെ വേണ്ടതുപോലെ അനുഷ്ഠിച്ചാൽ രണ്ടിൻ്റെയും ഫലം സിദ്ധിക്കുന്നു കർമ്മസന്യാസി നേടുന്ന സ്ഥാനത്തെ കർമ്മയോഗിയും നേടുന്നു സാങ്ക്യവും യോഗവും ഒന്നാണെന്നറിയുന്നവനാണ് ശരിയായി അറിയുന്നവൻ അല്ലയോ അർജുന കർമ്മയോഗം കൂടാതെ കർമ്മസന്യാസം പ്രാപിക്കുക പ്രയാസമാണ് കർമ്മയോഗത്തോടുകൂടി വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന മുനി വേഹത്തിൽ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു കർമ്മയോഗം കൊണ്ട് ചിത്തശുദ്ധി സമ്പാദിച്ചവനും മനസ്സിനെ ജയിച്ചവനും ഇന്ദ്രിയങ്ങളെ കീഴടക്കിയവനും എല്ലാ പ്രാണികളുടെയും ആത്മാവിനെ തൻ്റെ ആത്മാവാണെന്ന് അറിയുന്നവനുമായവൻ കർമ്മം ചെയ്യുകയാണെങ്കിലും ആ കർമ്മത്താൽ അവൻ ബന്ധപ്പെടുന്നില്ല ബന്ധിക്കപ്പെടുന്നില്ല ആത്മതത്വ നിശ്ചയമുള്ള യോഗി കാണുക കേൾക്കുക തൊടുക മണക്കുക ഉണ്ണുക പോവുക ഉറങ്ങുക ശ്വസിക്കുക പറയുക വിടുക എടുക്കുക കണ്ണടയ്ക്കുക മിഴിക്കുക മുതലായ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുന്ന അവസരത്തിൽ കൂടി ഇന്ദ്രിയങ്ങൾ അതാതിൻ്റെ വിഷയങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നിശ്ചയിച്ച് ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നു എല്ലാ കർമ്മങ്ങളും പരമാത്മാവിൽ സമർപ്പിച്ച് ഫലാസക്തി വിട്ട് പ്രവർത്തിക്കുന്നവന് താമര ഇലയിൽ വെള്ളത്തിൻ്റെ എന്ന പോലെ പുണ്യപാപങ്ങളുടെ ബന്ധമുണ്ട് സംബന്ധമുണ്ടാകുന്നില്ല ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും കർമ്മയോഗികൾ ചിത്തശുദ്ധിക്ക് വേണ്ടി ഫലാപേക്ഷ വിട്ട് കർമ്മം ചെയ്യുന്നു ഫലത്തിൽ അല്പവും ഇച്ഛ ഇച്ഛവയ്ക്കാതെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന യോഗി പരമമായ ശാന്തിയെ പ്രാപിക്കുന്നു നേരെ മറിച്ച് സമത്വബുദ്ധി ഇല്ലാത്തവൻ ഫലേച്ച നിമിത്തം ഫലത്തിൽ ആസക്തനായി എന്നും ബദ്ധനായി തന്നെ ഇരിക്കുന്നു തത്വജ്ഞാനി നഗരതുല്യം ഒമ്പത് ദ്വാരങ്ങളുള്ള ഈ ദേഹത്തിൽ ഒന്നും ചെയ്യാതെയും ചെയ്യിക്കാതെയും ഇരുന്നു കൊണ്ട് എല്ലാ കർമ്മങ്ങളെയും വിചാരം ചെയ്ത് തള്ളി സുഖം അനുഭവിക്കുന്നു ഈശ്വരൻ ലോകത്തിനു വേണ്ടി കർത്തൃത്വാഭിമാനത്തെയും കർമ്മങ്ങളെയും കർമ്മഫലങ്ങളുടെ സമ്മതത്തെയും സൃഷ്ടിക്കുന്നേ ഇല്ല പ്രകൃതി തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജഗതീശ്വരൻ ആരുടെയും പുണ്യത്തെയും പാപത്തെയും എടുക്കുന്നില്ല ആർക്കും കൊടുക്കുന്നുമില്ല അജ്ഞാനം കൊണ്ട് നമ്മിലുള്ള ഈ തത്വബോധം മറഞ്ഞു കിടക്കുകയാണ് അതിനാൽ ജീവികൾ മോഹപരവശരായി മോഹവശരായിരിക്കുന്നു ആത്മജ്ഞാനം കൊണ്ട് ആ അജ്ഞാനം നീങ്ങിയാൽ ആ പരമ പരമാത്മജ്ഞാനം സൂര്യനെ പോലെ പരമതത്വത്തെ പ്രകാശിപ്പിക്കുന്നു പരമാ പരമാത്മതത്വത്തിൽ മനസ്സുറപ്പിച്ചവരും പരമ പരമാത്മ സ്വരൂപന്മാരും പരമാത്മ പദത്തിൽ നിലയുറപ്പിച്ചവരും അതിനെ തന്നെ പരമഗതിയായി കരുതുന്നവരും തത്വജ്ഞാനം കൊണ്ട് പാപത്തെ നിശേഷം നശിച്ച് നശിപ്പിച്ചവരുമായ മഹാനുഭാവന്മാർ പുനർജന്മമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കുന്നു ജ്ഞാനവും വിനയവും തികഞ്ഞ ബ്രാഹ്മണാദി വർണ്ണങ്ങളിലും പശുക്കളിലും ആനകളിലും നായ്ക്കളിലും ചണ്ടാലന്മാരിലും എല്ലാം ആത്മജ്ഞാനമുള്ളവർ സമദൃഷ്ടികളാകുന്നു ബ്രഹ്മത്തെ സമമായി കാണുന്നവരാകുന്നു ആരുടെ മനസ്സാണോ സമത്വബുദ്ധിയിൽ സ്ഥിരമായിട്ടുള്ളത് അവർ ജനന മരണ പ്രവാഹമാകുന്ന സംസാരത്തെ ജയിച്ചിരിക്കുന്നു ദോഷശൂന്യവും ഏകരസവുമായ തത്വം ബ്രഹ്മം മാത്രമാണ് അതുകൊണ്ട് അവർ ബ്രഹ്മനിഷ്ഠരാകുന്നു സ്ഥിരബുദ്ധിയും മോഹം നശി നശിച്ചവനും ബ്രഹ്മതത്വത്തെ അറിഞ്ഞവനുമായ ബ്രഹ്മിഷ്ഠൻ അനുകൂലമായ വിഷയങ്ങളിൽ സന്തോഷിക്കുകയോ പ്രതികൂലമായ വിഷയങ്ങളിൽ സന്ദപിക്കുകയോ ചെയ്യുകയില്ല ബാഹ്യങ്ങളായ ശബ്ദാദി വിഷയങ്ങളുമായി മന മനസ്സിനൊരു ചാർച്ചയും ഇല്ലാത്തവൻ ഏത് ആത്മസുഖം അനുഭവിക്കുന്നുവോ നശിപ്പിക്കാനാകാത്ത ആ പരമസുഖത്തെ യോഗം കൊണ്ട് ബ്രഹ്മത്തിൽ മനസ്സ് വച്ചിട്ടുള്ളവൻ അനുഭവിക്കുന്നു കുന്തിപുത്ര വിഷയേന്ദ്രിയങ്ങളുടെ സംബന്ധം കൊണ്ടുണ്ടാകുന്ന സുഖങ്ങളെയെല്ലാം സുഖങ്ങളെല്ലാം ഉണ്ടായി നശിക്കുന്നവയും ദുഃഖത്തിനിടയാക്കുന്നവയും തന്നെയാണ് വിവേകി ആ സുഖങ്ങളിൽ ആസക്തനാകുന്നില്ല മരണത്തിനു മുൻപ് ഈ ജന്മത്തിൽ തന്നെ കാമത്തിൻ്റെയും ക്രോധത്തിൻ്റെയും തള്ളിക്കയറ്റത്തെ സഹിക്കാൻ സാമർഥ്യമുള്ളവൻ തന്നെയാണ് ബാഹ്യാന്തകരണങ്ങളെ ഒതുക്കി നിർത്തിയവൻ അവൻ തന്നെയാണ് സുഖത്തെ അനുഭവിക്കുന്നത് ആത്മസുഖത്തെയും ആത്മസന്തോഷത്തെയും ആത്മജ്ഞാനത്തെയും ആത്മപ്രകാശത്തെയും അനുഭവിക്കുന്ന ധ്യാനയോഗി ബ്രഹ്മമായി തീർന്ന് ബ്രഹ്മസുഖം അനുഭവിക്കുന്നു പാപം നശിച്ചവരും സംശയമറ്റവരും ഇന്ദ്രിയങ്ങളെയും അന്ധകരണത്തെയും വിഷയങ്ങളിൽ വ്യാപരിപ്പിക്കാതെ ആത്മാവിനെ മാത്രം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവരും എല്ലാം പ്രാണികളുടെയും എല്ലാ പ്രാണികളുടെയും നന്മയിൽ തൽപരരുമായ ജ്ഞാനികൾ മോഷമെന്ന ബ്രഹ്മസുഖത്തെ പ്രാപിക്കുന്നു ക്രാ കാമക്രോധങ്ങളെ ഉപേക്ഷിച്ചവരും മനസംയമനം ചെയ്തവരും തത്വജ്ഞാന സമ്പാദിച്ചവരുമായ സന്യാസിമാർ എങ്ങും ബ്രഹ്മം ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നു ബാഹ്യ വിഷയങ്ങളെ ബഹി ബഹിഷ്കരിച്ച് രണ്ട് പുര്യങ്ങളുടെ നടുവിൽ ദൃഷ്ടി ഉറപ്പിച്ച് പ്രാണാപാനങ്ങളെ മൂക്കിനുള്ളിൽ മാത്രം ഒരേ നിലയിൽ നിർത്തി പുറമെ വിടാതെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയേയും നിയന്ത്രിച്ച് ഇച്ഛാഭയ ക്രോധങ്ങൾ ഇല്ലാത്തവനായി പ്രയത്നിക്കുന്ന മോഷപരായണനായ മുനി എന്നും മുക്തൻ തന്നെയാണ് സംസാരദോഷം അവനെ സ്പർശിക്കുന്നില്ല എന്നർത്ഥം യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഫലത്തെ അനുഭവിക്കുന്നവനും സർവ്വലോകങ്ങൾക്കും മഹേശ്വരനും എല്ലാ പ്രാണികൾക്കും ഹിതകാരിയുമായ എൻ്റെ തത്വത്തെ അറിയുന്നവൻ ശാന്തിയെ പ്രാപിക്കുന്നു ഇങ്ങനെ കർമ്മസന്യാസ യോഗമെന്ന അഞ്ചാം അധ്യായം കഴിഞ്ഞു